വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗാർഡൻ ഓഫ് എരേക്ക. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് കാസർഗോഡുകാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്പോട്ടാണ്. നമ്മുടെ ബേക്കൽ ഫോർട്ടിലാണ് കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകവും ഫുൾ കാര്യങ്ങളും ഇപ്പൊ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞു വെള്ളക്കം പ്രസ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോ ദീ നമ്മളിപ്പോൾ ഉള്ളത് ബേക്കൽ ടെമ്പിളിലാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ ആ ടെമ്പിള്. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ടെമ്പിളാണ്. പിന്നെ ഇതൊക്കെ ഫോർട്ടാണ് കേട്ടോ, ബേക്കൽ ഫോർട്ടിൻ്റെ അകത്തുള്ളത്. നമ്മൾ അകത്ത് ചെല്ലുമ്പോൾ തന്നെ ഉള്ളതാണ് ഇതൊക്കെ. ഇനി എൻട്രൻസ് ഒക്കെ ഉണ്ട്. ദേ നമ്മളങ്ങനെ അകത്ത് കയറി. അപ്പോൾ ദേ ഫുള്ള് ഫോർട്ടാണ് കേട്ടോ, ഫുള്ളിങ്ങനെ കെട്ടി കെട്ടി ഫുള്ള് ഫോർട്ടാണ്. അപ്പോൾ പേരിൽ തന്നെ അറിയാലോ, ബേക്കൽ ഫോർട്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും ഫോർട്ട് തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ കുറേ സമയം നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തു കേട്ടോ, ഈ കൊറോണയ്ക്കല്ലേ. അപ്പോൾ ഈ ക്യാഷ് ആയിട്ടൊന്നുമല്ല അവർ വാങ്ങിക്കണേ, ഈ ഫോൺ മൊബൈലിൽ കൂടി ഓൺലൈനിലൊക്കെയാണ് അവൾ വാങ്ങിക്കാറ് കേട്ടോ. ഇങ്ങനെ കുറേ നമ്മൾ വെയിറ്റ് ചെയ്തു, പക്ഷെ നമ്മളങ്ങനെ അകത്ത് കയറി. ഇപ്പോൾ ദേ നമ്മൾ അകത്താണുള്ളത്. ദേ ഇതൊക്കെ കാണാൻ എന്തോ ഭംഗിയാണല്ലേ, നല്ല പതുക്കെ നടന്ന് അതിൻ്റെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നടക്കാൻ ശരിക്കും നല്ല ഭംഗിയാണ്. അപ്പോൾ പതുക്കെ ഞാനും പറയൊക്കെ പതുക്കെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ഫ്രണ്ടിലെത്തി. അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ അകം ഫുള്ള് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ബേക്കൽ ഫോർട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. ദേ ഇതാണ് കേട്ടോ നല്ല പച്ചപ്പൊക്കായിട്ട് കാണാൻ തന്നെ എന്തൊരു സുഖ. അപ്പോൾ നമ്മുടെ പാരൻസ് ആണെങ്കിൽ മുമ്പിൽ നടന്നു, നമുക്കാണെങ്കിൽ പതുക്കെ, നമ്മുടെ കുട്ടികളൊക്കെ പതുക്കെ അല്ലേ നടക്കാറ്. നമ്മൾ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ കുറച്ച് സ്പീഡപ്പ് ചെയ്യണം. അപ്പം ദേ നല്ല ഭംഗിയാണ് ശരിക്കും. ഈ കാസർഗോഡിൽ വന്നിട്ട് ഇത് കാസർഗോഡ്കാർ ആരും കാണാത്ത ആരും ഉണ്ടാവില്ല കേട്ടോ. ശരിക്കും ഞാൻ പറയാണ്, കാസർഗോഡ്കാർ ആരും ഇത് കാണാതെ ഉണ്ടാവില്ല. അപ്പോൾ ആർക്കും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാ നോക്കിക്കോ, ഫുൾ വീഡിയോ ഞാൻ ഫുൾ ബേക്കലിൻ്റെ അകമൊക്കെ കാണിച്ചിട്ട്, ബേക്കൽ ഫോർട്ടിൻ്റെ അകത്തൊക്കെ. ശരിക്കും നല്ലതേ പപ്പ പപ്പ ഉണ്ട്, പിന്നെ ആരമ്മ, അച്ഛമ്മ, മൂത്തമ്മ മൂത്തമ്മയുണ്ട്, പിന്നെ ദേ അച്ഛമ്മയാണ്, അച്ഛമ്മയുണ്ട്, പിന്നെ ഏ പപ്പ. നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറേ ഫോട്ടോ എടുത്തു നമ്മളിവിടെ വന്നിട്ട്. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്നാണ്. ദേ നോക്ക് നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ദേ 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 നോക്ക്, നമ്മളിനി കുറേ കാണാനിരിക്കുകയാണ്. ഇതൊക്കെ അവിടെ അകത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയല്ലേ ടിപ്പു സുൽത്താൻ കെട്ടി ഈ കോട്ട. ദേ ഇവിടെ കുറേ സമയം നമ്മൾ നിന്നു കേട്ടോ, കാരണം കുറേ ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും പോവുകയാണ്, ഇവിടെയും കുറച്ച് ഫോട്ടോ എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം. ദേ പാരൻസ് ദേ വീണ്ടും മുമ്പോട്ട് ഓടിക്കൊണ്ട് പോവാണ്. അവർക്ക് എന്താ ഇത്ര തിരക്കുന്നു, നമ്മൾ നല്ല പതുക്കെ വന്നോട്ടെ. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ് നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ലൊരു സ്പോട്ട് കിട്ടിയിന് കേട്ടോ, അത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. കടലുണ്ട്, കടൽ കാണിച്ചു തരാം കേട്ടോ. അതിലേ കൂടി കടലൊക്കെ കാണാൻ പറ്റും, കടൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട്. ഇത് ഇതിൻ്റെ അകത്തിരുന്നാണ് നമ്മൾ ഫോട്ടോ എടുക്കാറ്. ഇപ്പോൾ കടൽ എവിടെയാണെന്നല്ലേ നിങ്ങൾ തിരക്കണത്. ദേ വിഷ്ണുട്ടാ കൊച്ചങ്ങോട്ട് മാറി. ദേ ദേ കണ്ടോ, നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് കേട്ടോ. നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരേ നടത്തും. കാലൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട്. ഇപ്പോൾ പാറ ചോദിക്കുകയാണ് ഇത് ബേക്കൽ ഫോർട്ട് റാണിപുരം എന്നൊക്കെ, കാരണം കുറേ നടക്കാനുണ്ട്. അപ്പം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കടലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ ഉണ്ട് നടക്കാൻ. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഞാൻ കട്ടാക്കി, ഭയങ്കര ബോറടിയാണ് ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ നമ്മുടെ കടലിലേക്ക് എത്തി. കാണാൻ എന്ത് ഭംഗിയാണെന്നോ, നിങ്ങൾ പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോകണം, മസ്റ്റ് ഗോ പ്ലേസാണിത്. അത്രയൊക്കെ ഭംഗി, ഫോട്ടോ എടുക്കാനൊക്കെ എന്ത് ഭംഗിയാ. അപ്പോൾ കുറേ പൂക്കൾ ഉണ്ടിട്ട് ഇവിടെ നല്ല ഭംഗിയാണ് അതിനൊക്കെ കാണാൻ. കുറേ പൂക്കളുണ്ട്, ഈ മഞ്ഞപ്പൂ. പിന്നെ ഞാൻ കാണിച്ചു തരാം, കുറേ ഉണ്ട് ദേ. ഇതൊക്കെ അവിടെ കാണുന്നതാണ്.
നമ്മൾ കുറച്ച് സമയം വിശ്രമിച്ചിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. അപ്പോൾ പതുക്കെ പതുക്കെ പോകുമ്പോൾ ഒരു അംബ്രല്ല മതിലുള്ള ഒരു ട്രീ ഉണ്ട് കേട്ടോ, കാണാൻ പറ്റുമെന്നറിയില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു എന്നാണ് തോന്നുന്നത്. കാണിച്ചു തരാം, ഉണ്ട് കാണിച്ചു തരാം കേട്ടോ. അംബ്രല്ല മതിലുള്ള ബ്യൂട്ടിഫുൾ ട്രീ നിങ്ങൾ കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ഗായ്സ്, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നില്ല. ഇതാണ് കേട്ടോ അംബ്രല്ല മതിലുള്ള ട്രീ. നമ്മൾ പറയുന്ന അംബ്രല്ല മതിലുള്ള ട്രീ ആണ്. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. എനിക്കറിയത്തില്ല എന്തായാലും ആ ട്രീയുടെ പേരെന്താണെന്ന്. നമ്മൾ പോകുമ്പോൾ തന്നെ ഇത്ര ലേറ്റായിന്നാണ് തോന്നണേ, കാരണം ഒരു 5, 5, 6 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എന്തായാലും അടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എല്ലാ സ്ഥലവും കാണാമെന്ന് ഇതെല്ലാം ഇങ്ങനെ ഓടിക്കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുമ്പോൾ കുറച്ച് നേരത്തെ പോകണം. നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ്, അവിടെ എത്തിയിരുന്ന നേരത്തെ തന്നെയാണ്. പക്ഷേ ആ ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് ക്യാഷ് ഇല്ല. അപ്പോൾ ഫോൺ പേ ആണെന്ന് അപ്പോൾ കുറേ പേര് പുറത്ത് നിന്നു, ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഫോൺ പേ. പക്ഷേ ഇങ്ങനെയല്ലോ നമ്മളത് സാധിച്ചിട്ട് അകത്തേക്ക് കയറിയതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കടലിൻ്റെ ആ ഭാഗത്തേക്കൊന്നും പോയില്ല കേട്ടോ. പെട്ടെന്ന് ഈ ഫോട്ടോ ഒക്കെ കണ്ടുവരാമെന്ന് കരുതി. ഞാൻ എന്തായാലും നിങ്ങൾ കടൽ കാണിച്ചു തരാം. ഇത് ഇവിടെ നിന്നാണ് നമുക്ക് കടൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നിന്നിട്ട് കുറേ സമയം ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഇവിടെ നിന്ന് നോക്കാൻ എന്ത് ഭംഗിയാണ് ഗായ്സ്. അപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ദേ ഇങ്ങനെ ദേ അവിടെ കടലൊക്കെ കാണാൻ പറ്റുന്നല്ലോ നിങ്ങൾക്ക്. നമ്മൾ അവിടേക്കൊന്നും പോയില്ല, ആ സൈഡ് പോയിനെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ കാണിച്ച് തരട്ടി. നമ്മൾ പോയില്ല കേട്ടോ ഇവിടെ. നമ്മൾ ഈ ഫോട്ടുമ്പോൾ നിന്നിട്ട് തന്നെ ഇവിടെയൊക്കെ നിന്നിട്ട് തന്നെ നല്ലവണ്ണം കടലും എല്ലാം കണ്ടു. ശരിക്കും തൃപ്തിയായി. നമ്മൾ കുറേ ഫോട്ടോ എടുത്തു, അതാണ് കേട്ടോ നമുക്ക് കിട്ടിയ ഭയങ്കര വലിയ ലാഭം. കുറേ ഫോട്ടോ എടുത്തു. ഇപ്പം നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് റീൽസൊക്കെ ആക്കിയിരുന്നു. ഇവിടെ പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പം നമ്മൾ പതുക്കെ പതുക്കെ നടക്കുകയാണ്. ഇതൊക്കെ ആസ്വദിച്ച് നടക്കാൻ തന്നെ എന്തൊരു രസമാണല്ലേ മനസ്സിലൊക്കെ. അപ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് നടക്കാം, വലിയ ധൃതിയൊന്നും വേണ്ട. അപ്പോൾ ശരിക്കും ഞാനിതിൽ സ്പീഡാക്കിയതാണ് കേട്ടോ. നമ്മൾ പതുക്കെ നടക്കുമെങ്കിൽ നിങ്ങൾക്ക് കാണുന്നവർക്ക് ബോറായിക്കൂടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് സ്പീഡൊക്കെ ആക്കിയത്. അപ്പോൾ ഇത് സെക്കൻഡ് ഫോട്ടോയിൽ നിന്നും കാണാൻ പറ്റുന്നതാണ്. ഒരു വലിയ ഹൈ പ്ലേസ് മാതിരിയാണ്, അത് മെയിൻ നടന്നിട്ട് വരുമ്പോൾ കാണുന്ന ഒരു ഫോട്ടോ ആണിത്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ അടിപൊളി ഫോട്ടോ എടുക്കാനൊക്കെ നല്ലോണം. ആ റൗണ്ട് കാര്യമില്ല, അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കാറ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ എല്ലാം കൺക്ലൂഡ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്കൊക്കെ പോവുകയാണ്. വീട്ടിലേക്കൊക്കെ പോകാൻ ആ വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ. അപ്പോൾ ഇത് ലാസ്റ്റ് കണ്ടോളൂ നമ്മളെ ബേക്കൽ ഫോർട്ട്. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ പ്ലേസ് ആണ്, നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫോളോ അവർ ഇൻസ്റ്റാഗ്രാം പേജ് ഗാർഡൻ ഓഫ് എരിക്ക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ.